എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് ശ്രീ ഭദ്രകാളി ദേവിക്ക് സമർപ്പിക്കാവുന്ന വഴിപാടുകളും അവ നടത്തിയാൽ നമുക്ക് ലഭിക്കുന്ന ഗുണഫലങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി അധ്യായത്തിലേക്ക് സ്വാഗതം. കാര്യവിജയത്തിനായിട്ട് ഭദ്രകാളി ദേവിക്ക് കടും പായസം വഴിപാടായിട്ട് നടത്തിയാൽ മതിയാകും. രോഗമുക്തിക്കായിട്ട് അല്ലെങ്കിൽ രോഗശമനത്തിനായിട്ട് ഭദ്രകാളി ദേവിക്ക് കരിക്കഭിഷേകം നടത്തി പ്രാർത്ഥിച്ചാൽ മതിയാകും. കുടുംബ ഭദ്രതയ്ക്കായിട്ട് ഭദ്രകാളി ദേവിക്ക് മഞ്ഞൾ കൊണ്ട് അഭിഷേകം ചെയ്താൽ മതിയാകും. ശത്രുദോഷ ശാന്തിക്കും പാപശാന്തിക്കും വേണ്ടി നടത്താവുന്ന വഴിപാടാണ് ചാന്താട്ടം. ഭദ്രകാളിക്ക് കുങ്കുമ അഭിഷേകം നടത്തിയാലുള്ള ഗുണഫലം പ്രേമസാഫല്യം, ദാമ്പത്യ ഭദ്രത. വിവാഹ തടസ്സം മാറുവാനും വിവാഹം നടക്കുവാനും ദാമ്പത്യ ഐക്യമുണ്ടാകുവാനും വേണ്ടി ദേവിക്ക് പട്ട്, താലി എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ മതി. ദൃഷ്ടിദോഷം മാറുവാൻ വേണ്ടി ദേവിക്ക് ചെമ്പരത്തിമാല സമർപ്പിക്കുക. കർമ്മ വിജയത്തിനായിട്ട് കമുകിൽ പൂക്കുലമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. രക്തപുഷ്പാഞ്ജലിയുടെ ഫലം അലച്ചിൽ മാറുവാനും ആഭിചാര ദോഷം തീരാനും ശത്രുദോഷം നീങ്ങുവാനായിട്ട് അല്ലെങ്കിൽ ഇല്ലാതാകുവാനായിട്ട് ദേവിക്ക് ഗുരുതി പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുക. കളഭം ചാർത്തുന്നതിൻ്റെ ഗുണഫലം ധന അഭിവൃദ്ധിക്കും ഭാഗ്യം തെളിയുവാനും ദുരിതശാന്തിക്കും വേണ്ടിയാണ്. ശത്രുദോഷ നിവാരണത്തിനായിട്ട് അല്ലെങ്കിൽ ശത്രുദോഷ ശാന്തിക്കായിട്ട് ദേവിക്ക് കാളി സൂക്ത പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിച്ചാലും മതിയാകും. ഈ പറഞ്ഞവയിൽ നിങ്ങൾക്ക് ഏതാണോ ആവശ്യം അത് ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ ചെന്ന് കഴിപ്പിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം എല്ലാം തന്നെ സാധിക്കുന്നതാണ്.